എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ഒരു ക്ലാസ് വർക്ക് തയ്യാറാക്കേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഗൂഗിൾ ക്ലാസ് റൂം നമ്മൾ ഓപ്പൺ ചെയ്തു, ഈ പ്ലസ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ക്രിയേറ്റ് ക്ലാസ്, ജോയിൻ ക്ലാസ്, അങ്ങനെ രണ്ട് ഓപ്ഷൻ കാണാം. ജോയിൻ ക്ലാസ് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ളതാണ്. ക്രിയേറ്റ് ക്ലാസ്സാണ് നമുക്കുള്ളത്. അപ്പോൾ ക്രിയേറ്റ് ക്ലാസ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ക്ലാസ്സിനായി തന്നെ ഒരു പേര് കൊടുക്കുന്നു. പേര് കൊടുക്കുമ്പോൾ 10B ഞാൻ കൊടുക്കുകയാണ്. 10B ബയോളജിയുടെ ക്ലാസ് റൂമാണിത്. അപ്പോൾ 10B ബയോളജി കൊടുത്തു. സെക്ഷൻ നമുക്കിഷ്ടമുള്ളത് കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. റൂമിൻ്റെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു സംഖ്യ നമ്പറായിട്ട് കൊടുക്കുക. സബ്ജക്റ്റ് വീണ്ടും ബയോളജി തന്നെയാണ്. അപ്പോൾ ബയോളജി എന്ന് കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം, ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് വരണം. നമുക്ക് ഇപ്പോൾ നമ്മുടെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബയോളജിക്ക് ചേരുന്ന തരത്തിലുള്ള ഒരു പ്രൊഫൈൽ പിക്ചറൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ദെൻ ഇതിൻ്റെ താഴെ ക്ലാസ് ഇപ്പോൾ ഓപ്പണായി നിൽക്കുകയാണ്. ഇതിൻ്റെ താഴെ മൂന്ന് ഇത് നമുക്ക് കാണാം. ഒന്ന് സ്ട്രീമുണ്ട്, പിന്നെ ക്ലാസ് വർക്കുണ്ട്, പീപ്പിളുണ്ട്. പീപ്പിൾ എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള കുട്ടികൾ, ഇതിനകത്ത് എത്ര കുട്ടികളുണ്ട്, ആ ജോയിൻ ചെയ്തിരിക്കുന്ന കുട്ടികളുടെയൊക്കെ പേര് കാണിക്കുന്ന ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ ഇത് കുട്ടികളെ ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല, ആരെയും ആഡ് ചെയ്തിട്ടൊന്നുമില്ല. ടീച്ചേഴ്സിനെയും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലാസ് 10B എന്നുള്ള ക്ലാസ് ഇട്ടിട്ട് അവിടെ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനെയും ആഡ് ചെയ്ത് എല്ലാവർക്കും കൂടെ ഒറ്റ ക്ലാസ് റൂം വേണമെങ്കിൽ ആക്കാനും സാധിക്കും. ഇത് ഞാൻ ഇൻഡിവിജ്വലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള സ്പേസാണ്. കുട്ടികൾ വരുവാണെങ്കിൽ ഇവിടെ മുഴുവൻ കുട്ടികളുടെ പേരുകളാവും. അപ്പോൾ ഇനി സ്ട്രീം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും തുറന്ന് വരുമ്പോൾ കാണുന്നത് അതാ. സ്ട്രീം എന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോൾ ഗൂഗിൾ ക്ലാസ് റൂം കുട്ടികളാണെങ്കിലും കയറി നോക്കുമ്പോൾ അവർ കാണുന്നത് സ്ട്രീമായിരിക്കും. സ്ട്രീമിലാണ് ക്രമം ക്രമമായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തേക്കുന്ന ഓരോ മെറ്റീരിയൽസ്, അവർ കാണുന്ന മെറ്റീരിയൽസ്, അസൈൻമെൻറ്റ് ഒക്കെ അവർ കാണുന്നത് സ്ട്രീമിലായിരിക്കും. അപ്പോൾ സ്ട്രീമിലാണ് നമ്മൾ ജനറലായിട്ടുള്ള അനൗൺസ്മെൻറ്റുകൾ നമ്മുടെ ക്ലാസ് റൂമിൽ നടത്തുന്നത്. ഇപ്പോൾ ഇത്ര മണിക്കൊരു ഗൂഗിൾ മീറ്റുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കതിനകത്ത് ഇടാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മൾ സാധാരണയായിട്ട് ഒരു ക്ലാസ് വർക്ക് തയ്യാറാക്കാനായിട്ടാണ് ഇനി പോകുന്നത്. ഈ ക്ലാസ് വർക്ക് തയ്യാറാക്കുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ സെറ്റിങ്സ് ഒന്ന് ക്രമീകരിക്കണം. ഈ സെറ്റിങ്സ് ഒന്ന് പരിചയപ്പെടാം. സെറ്റിങ്സിൻ്റെ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പേര് വരെ നമ്മൾ കണ്ടു. ഇനി ജനറലായിട്ടുള്ളത് നമുക്കിവിടെ നോക്കാനായിട്ട് സാധിക്കും. സ്റ്റുഡൻറ്റ് ഇൻവിറ്റേഷൻ സെറ്റിംഗ്, സ്റ്റുഡൻറ്റ് ഇൻവിറ്റേഷൻ സെറ്റിങ്ങിൽ നമുക്ക് ആവശ്യത്തിനുള്ള കുട്ടികളെല്ലാം കയറി കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും കോഡ് വഴിയാണ് കുട്ടികളെ ഇതിനകത്തോട്ട് പ്രവേശിപ്പിക്കുന്നത്. ഡിസേബിൾ ഇൻവിറ്റേഷൻ കോഡ് കൊടുത്താൽ പിന്നെ കുട്ടികൾക്ക് പുതിയതായിട്ട് ആ കോഡ് കൈവശമുണ്ട്. വല്ലവർക്കും പാസ് ചെയ്താലും ഔട്ട്സൈഡേഴ്സൊന്നും ക്ലാസ് റൂമിൽ കയറാതിരിക്കാനായിട്ട്, നമ്മുടെ ക്ലാസ്സിലെല്ലാ കുട്ടികളും ക്ലാസ് റൂമിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞു എന്ന് കണ്ടാൽ നമുക്ക് വേണമെങ്കിൽ ഇത് ഡിസേബിൾ ചെയ്യാം. ഇനി കോഡ് വേറെ കോഡാണ്. നമ്മൾ ആദ്യം കൊടുത്ത കോഡ് എല്ലായിടത്തിട്ടും എല്ലാവരും അറിഞ്ഞു. ആ കോഡ് പുറത്തിട്ട് ലീക്കായെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റീസെറ്റ് ഇൻവിറ്റേഷൻ കോഡ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ ക്ലാസ് കോഡ് ചെയ്താൽ ഈ കോഡ് VMX24BZ എന്ന് പറഞ്ഞാണ് ഈ കോഡ്. ഈ കോഡ് നമുക്കിങ്ങനെ കോപ്പി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ കോപ്പിയാവും. എന്നിട്ട് ഈ കോപ്പി ചെയ്ത ക്ലാസ് കോഡ് നമ്മൾ കുട്ടികളുടെ ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് ഇട്ടാൽ മതി. അപ്പോൾ അവർക്ക് ആ ജോയിൻ ക്ലാസ്സിൻ ഈ കോഡ് കൊടുത്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അങ്ങനെ അല്ലാത്തൊരു രീതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ നമ്മുടെ ക്ലാസ്സിലേക്ക് കുട്ടികൾക്ക് വരാനുള്ള ലിങ്കാണിത്. ഈ ലിങ്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കോഡിൻ്റെ ആവശ്യമില്ല. കുട്ടികൾക്ക് ഈ ലിങ്ക്, നമ്മൾ കൊടുത്ത ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇൻവിറ്റേഷൻ ലിങ്ക്. ഇനി സ്ട്രീം സെറ്റിംഗ് നമുക്ക് കാണാം. സ്ട്രീം സെറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുട്ടികൾക്ക് മറ്റ് വാട്സപ്പിലൊക്കെ അവരുണ്ടെന്ന് PDFഉം അതുപോലെ തന്നെ മറ്റ് അവർ ചെയ്ത വർക്കുകളൊക്കെ, നോട്ട്സൊക്കെ ഫോട്ടോ എടുത്തൊക്കെ ഇടും. അതുപോലെ ഇതിനകത്ത് കുട്ടികളുണ്ട് ഇടാനുള്ള സാധ്യതകളുണ്ട്. അത് പാടില്ലല്ലോ. അവർ ഇതിനകത്ത് ജസ്റ്റ് അവരുടെ പേര് കമൻ്റ് ചെയ്യാനേ പാടുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് വർക്കൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം അവരുടെ ഒരു കമൻ്റ് രേഖപ്പെടുത്താനുള്ള ഒരു ഓപ്ഷനെ നമ്മൾ കൊടുക്കാമുള്ളൂ. അതാണ് സ്ട്രീം സെറ്റിങ്ങിനകത്ത് ഇപ്പോൾ കിടക്കുന്ന സ്റ്റുഡൻസ് ക്യാൻ പോസ്റ്റ് ആൻഡ് കമൻറ്റ്. രണ്ടും സാധിക്കുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്കിത് കുട്ടികൾക്ക് കമൻറ്റ് ചെയ്യുന്ന രീതി മാത്രമായിട്ട് ഇടാനായിട്ട് സാധിക്കും. സ്റ്റുഡൻസ് ക്യാൻ ഓൺലി കമൻറ്റ്, അത് ആ ഓപ്ഷൻ മാത്രം കൊടുത്തിടുക. പിന്നെ കുട്ടികൾക്ക് ഈ വർക്ക് എങ്ങനെ, ക്ലാസ് വർക്ക് ഓൺ സ്ട്രീം, സ്ട്രീമിൽ കുട്ടികൾ എങ്ങനെ കാണണം, ജസ്റ്റ് ഹെഡിങ്ങുകൾ മാത്രം അവർ കണ്ടാൽ മതിയോ? അപ്പോൾ ഒരു വർക്ക് നമ്മുടെ ഒരു ഫസ്റ്റ് പീരീഡ് ആണെങ്കിൽ നമ്മൾ അതിനൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ടാവും. ആ ഹെഡിങ് മാത്രം
കുട്ടി കണ്ടാൽ മതിയോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടി ആ പീരീഡ് വൺ എന്നുള്ള ഹെഡിങ് കാണുവാണെങ്കിൽ കുട്ടി അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അതിനകത്ത് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ മെറ്റീരിയൽസ് എല്ലാം കാണുക. വീഡിയോ ഉണ്ടെങ്കിൽ വീഡിയോ, അതുപോലെ പി ഡി എഫ് ഫയൽ ഉണ്ടെങ്കിൽ അതൊക്കെ കാണാൻ പറ്റണമെങ്കിൽ കുട്ടി അതിൽ ക്ലിക്ക് ചെയ്യണം. അതേസമയം നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന ഓപ്ഷൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെയാണ്, ഷോ കണ്ടൻസ്ഡ് നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഹെഡിങ് മാത്രമേ കുട്ടികൾ സ്ട്രീമിൽ കാണുള്ളൂ അവർ വന്ന് നോക്കുമ്പോൾ. അപ്പോൾ അവർക്ക് പീരീഡ് വൺ എന്ന് മാത്രമേ കാണുള്ളൂ, അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി അവർക്ക് കാണാൻ പറ്റും, ഒറ്റയടിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഷോ അറ്റാച്ച്മെൻറ്റ്സ് ആൻഡ് ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന വീഡിയോ ഫയലൊക്കെ കുട്ടിക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ക്ലിയർ ചെയ്യാനുള്ള സെറ്റിങ്സിൽ. എന്നിട്ട് നമുക്ക് സേവ് കൊടുക്കാനായിട്ട് സാധിക്കും. സേവ്. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ് വർക്ക് ഓരോന്ന് പറയാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്. ഒരു ക്ലാസ് വർക്ക്, ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്നത് പോലെ തന്നെ. ഒരു പീരീഡ് എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഒരു വീഡിയോ ക്ലാസ് ഉണ്ടാകാം, 10 or 15 മിനിറ്റുള്ള. അത് ചിലപ്പോൾ സാധാരണയായിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് അതിൻ്റെ ലിങ്ക് ഇവിടെ ഇടുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി ഓഡിയോ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓഡിയോ ഫയല് നമ്മൾ വേറെ ഇതിനകത്ത് ഇതിനകത്ത് ഓഡിയോ നേരിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഓഡിയോ ഫയല് സൗണ്ട് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്തിട്ട് അതിങ്ങോട്ട് കോപ്പി ചെയ്താൽ മതി. കോപ്പി ചെയ്ത് നമുക്ക് പേസ്റ്റ് ചെയ്ത് അങ്ങനെ ഇടാൻ പറ്റും. അങ്ങനെ പിന്നെ പി ഡി എഫുകൾ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് വർക്കിൽ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ക്ലാസ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്ലാസ് വർക്ക് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ഈ പ്ലസ് ബട്ടൺ നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് മൂന്ന് കാര്യങ്ങൾ വരും: മെറ്റീരിയൽസ്, ക്വസ്റ്റ്യൻ, അസൈൻമെൻറ്റ്. അപ്പോൾ ഒരു ക്ലാസ് എന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ. അപ്പോൾ മെറ്റീരിയൽ എന്ന് വെച്ചാൽ അതിനകത്ത് ആ ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വീഡിയോ, ക്ലാസ് വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലൂടെ ക്ലാസ് എടുക്കുന്ന ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് ആയിരിക്കും അവിടെ പോസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ എ ബി സി കൊടുത്തിട്ട് കുട്ടികളോട് ക്ലിക്ക് ചെയ്യാൻ പറയുന്ന ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ അസൈൻമെൻറ്റ് പോലെ വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഒറിജിനൽ അസൈൻമെൻറ്റ്. അസൈൻമെൻറ്റിന് നമുക്ക് ഗൂഗിൾ ഫോം കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ കടലാസിൽ ചോദ്യങ്ങൾ എഴുതിയിട്ട് അത് ഫോട്ടോ എടുത്ത് വേണമെങ്കിൽ ഇടാം. അപ്പോൾ കുട്ടികൾ അത് അവർ അതിൻ്റെ ആൻസർ ബുക്കിനകത്ത് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ എടുത്ത് അവർ വാട്സപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന പോലെയല്ലോ പ്രത്യേക രീതിയിൽ നമുക്ക് സെൻഡ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യാവുന്ന ഓപ്ഷൻസാണിത് കാണുന്നത്: അസൈൻമെൻറ്റ്, ക്വസ്റ്റ്യൻ, മെറ്റീരിയൽ. അപ്പോൾ ഒരു പീരീഡിനകത്ത് ഇത് മൂന്നും മിക്കവാറും വരും, അല്ലെങ്കിൽ ഒരു മെറ്റീരിയലും ഒരു അസൈൻമെൻറ്റും എങ്കിലും ഉണ്ടാകും. റീയൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ, നമ്മൾ മുൻകാലത്ത് നമ്മൾ അതേ ക്ലാസ്സിൽ എടുത്തേക്കണ ഏതെങ്കിലും പോസ്റ്റുകൾ ആണ് ഷെയർ ചെയ്യേണ്ടതെങ്കിൽ അത് റീയൂസ്, വീണ്ടും യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ടോപ്പിക്ക്, നമ്മുടെ പീരീഡിൻ്റെ പേരും ഹെഡിങ് കൊടുക്കാനായിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇവിടെ ടോപ്പിക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് വർക്ക് നമ്മളെടുത്തു, നമ്മൾ ക്ലിക്ക് ചെയ്തു. ആദ്യം തന്നെ നമ്മൾ മെറ്റീരിയലാണ് പോസ്റ്റ് ചെയ്യുന്നത്. മെറ്റീരിയൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ഹെഡിങ്ങും ഒക്കെ ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്ത് ഇത് വീഡിയോ താഴെ തന്നിരിക്കുന്ന വീഡിയോ നിങ്ങൾ കാണുക എന്നോ, എന്നിട്ട് നിങ്ങളുടെ കണ്ടവരുടെ പേരുകളൊക്കെ ടൈപ്പ് ചെയ്യുക എന്നോ താഴെ കമൻറ്റിൽ ടൈപ്പ് ചെയ്യണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളും എല്ലാം ഇവിടെ കൊടുക്കാം. വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഓക്കെ, പിന്നെ ടോപ്പിക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. അതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മളിപ്പോൾ യൂട്യൂബ് വീഡിയോയുടെ ലിങ്കാണ് നമ്മളിവിടെ കൊടുക്കണമെങ്കിൽ, നമ്മളിപ്പോൾ എന്താ കൊടുക്കണമെന്നുള്ളത് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്കിത് ഇവിടെ ഈ ഇത് ക്ലിക്ക് ചെയ്താൽ മതി. മുകളിൽ കാണുന്ന ആഡ് അറ്റാച്ച്മെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അതിൻ്റെ സ്ഥാനത്ത് കൊടുക്കേണ്ടത് കുറേ കാണാം. ഒന്ന് ക്യാമറ എന്ന് വെച്ചാൽ നമ്മുടെ ബുക്കിൽ നിന്നുള്ള ഒരു ഏതെങ്കിലും ഒരു റൈറ്റപ്പ് ആണ് നമുക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. ഇനി ഏതെങ്കിലും ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അത് കൊടുക്കാം. പിന്നെ നമ്മുടെ മൊബൈലിനകത്തുള്ള ഏതെങ്കിലും പി ഡി എഫ് ഫയലുകളാണ് നമുക്ക് ലോഡ് ചെയ്യേണ്ടതെങ്കിൽ അപ്ലോഡ് ഫയലിലൂടെ ആ പി ഡി എഫ് ഫയല് നമുക്ക് ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ലിങ്ക്, യൂട്യൂബ് വീഡിയോയുടെ ലിങ്കാണ് നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ അതിൻ്റെ ലിങ്ക്, നമുക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ആഡ് ലിങ്ക്, ഇവിടെ ആഡ്, ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ പേസ്റ്റ് വരും. അവിടെ ലിങ്ക് അങ്ങ് പേസ്റ്റ് ചെയ്താൽ മതി. യൂട്യൂബിൽ, യൂട്യൂബിൽ പോയിട്ട് നമുക്ക് വീഡിയോയുടെ അതിൻ്റെ ഒരു അഡ്രസ് ടാഗ് നമുക്ക് കോപ്പി ചെയ്യാൻ അറിയാമല്ലോ. അങ്ങനെ കോപ്പി ചെയ്താണ് അവിടെ പേസ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ലിങ്ക്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ മെറ്റീരിയലിൽ വീഡിയോ ഉണ്ടാവാം, ഓഡിയോ ഉണ്ടാവാം, പി ഡി എഫ് ഫയൽ ഉണ്ടാവാം, ചിലപ്പോൾ ബുക്കിൽ നിന്നെടുത്ത ഫോട്ടോസ് ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവാം. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഒറ്റ ഇതായിട്ടാണ് ക്രമമായിട്ട് നമ്മൾ ഇതിനകത്ത് അറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ബട്ടൺ നിങ്ങൾക്ക് കാണാം. പോസ്റ്റ് ചെയ്യാനുള്ളത് പോസ്റ്റ് ചെയ്താൽ ഇപ്പോൾ തന്നെ അത് ഗ്രൂപ്പിൽ പോസ്റ്റാവും. അല്ല, ഇത് നാളെ ഒരു പ്രത്യേക സമയത്തേക്ക് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. അതിനുവേണ്ടി ഈ 3 ഡോട്ട്സ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്
ഷെഡ്യൂൾ ചെയ്യാം. ഇനി അതിനകത്ത് ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഇത് പബ്ലിഷ് ചെയ്യാതെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സേവ് ഡ്രാഫ്റ്റ് ആയിട്ട് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യാതെ വേണമെങ്കിൽ സൂക്ഷിക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ ഷെഡ്യൂൾ ചെയ്യണം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഷെഡ്യൂൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഡേറ്റും ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. സമയം നമ്മളവിടെ നേരത്തെ കൊടുത്തിട്ടുണ്ട്, ആ ഡേറ്റ് നമുക്ക് കൊടുക്കാനായിട്ട്. ഇനി ഞാനിത് ഷെഡ്യൂൾ കൊടുത്തു, സമയമൊക്കെ ക്ലിയർ ചെയ്തിട്ട് വീണ്ടും ഷെഡ്യൂൾ കൊടുക്കുക ചെയ്തേ. അപ്പോൾ ഇത് പോസ്റ്റ് ആയിക്കോളും, ഷെഡ്യൂൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്ക് ഇപ്പോൾ കാണാൻ പറ്റില്ല, നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് മാത്രമേ അവർക്കത് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു അസൈൻമെൻറ്റ് കൊടുക്കണം. ഇതൊരു മെറ്റീരിയലാണ്, അസൈൻമെൻറ്റ് കൊടുക്കുകയാണ്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ, അസൈൻമെൻറ്റ് ആണെങ്കിൽ അസൈൻമെൻറ്റ്. അസൈൻമെൻറ്റ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അസൈൻമെൻറ്റിന് ഇതുപോലെ തന്നെ അതിൻ്റെ അസൈൻമെൻറ്റ് നമ്പർ കൊടുക്കാം. ഒന്നാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ അസൈൻമെൻ്റ് ആണെങ്കിൽ 1/1 അങ്ങനെ എന്തെങ്കിലും നമ്പറൊക്കെ കൊടുക്കാം. പിന്നെ അസൈൻമെൻറ്റായിട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ എഴുതാൻ പറ്റും. എന്ന് വെച്ചാൽ താഴെ തന്നിരിക്കുന്ന അത് വായിച്ച് നോക്കിയിട്ട് ആ ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതി സബ്മിറ്റ് ചെയ്യുക എന്നോ അങ്ങനെ ഡയറക്ഷൻസ് കൊടുക്കാം. ഡയറക്ഷൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ തന്നെ കഴ്സർ ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ, അതുപോലെ ഗൂഗിൾ ഫോം ആണെങ്കിൽ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക്, ഇതിലൂടെ പോയിട്ട് ഗൂഗിൾ ഫോം നമ്മൾ നേരത്തെ തയ്യാറാക്കണം, അതിൻ്റെ ലിങ്ക് ഇവിടെ കോപ്പി പേസ്റ്റ് കൊടുത്ത് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഡ്രൈവിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ എന്തോ അത് നമുക്കിതുപോലെ നേരിട്ട് പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഷെഡ്യൂൾ ചെയ്യണ കാര്യം ഒന്നും കൂടെ നമ്മൾ നോക്കണം. ഷെഡ്യൂൾ ചെയ്യണത് ആദ്യം ഷെഡ്യൂൾ കൊടുക്കണം, അതിനകത്ത് ഇവിടെ നമ്മൾ ടൈം ക്രമീകരിക്കണം, ടൈം എത്ര മണിയാണെന്ന് ക്രമീകരിക്കണം. ഡേറ്റിന് വേണ്ടി നമ്മൾ ഗൂഗിൾ കലണ്ടറാണ് വരുന്നത്, അതിനകത്ത് ഡേറ്റ് കൃത്യമായിട്ട് കൊടുക്കാം, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത് പോസ്റ്റ് ആയിട്ടില്ല, ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ ഈ 3 dots ക്ലിക്ക് ചെയ്തിട്ട് ഷെഡ്യൂൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കണം. അപ്പോഴാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, അത് ഷെഡ്യൂളായി, ആ ടൈമിലേക്കാണ് അത് പബ്ലിഷ് ആവുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞേക്കുമാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുട്ടികൾ ഇതെങ്ങനെയാണ് കാണണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സ്ട്രീമിൽ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല, കാരണം നമ്മളത് പോസ്റ്റ് ചെയ്തിട്ടില്ല. ടൈം ആയാൽ മാത്രമേ അത് പോസ്റ്റ് ആവുകയുള്ളൂ, നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് നമുക്ക് സ്ട്രീമിലൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല, ടൈം ആവുമ്പോൾ അത് കാണാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ നമ്മൾ പല ക്ലാസ്സുകളിൽ ഒരേ വിഷയം എടുക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പോൾ 10B ഞാൻ ബയോളജിയുടെ ഒരു അസൈൻമെൻറ്റ് കൊടുത്തു, അത് വേറൊരു ദിവസം എനിക്ക് 10Cയിലേക്ക്, അല്ലെങ്കിൽ ഞാൻ 10B യും 10Cയും 2 classes അപ്പോൾ ഒരു ക്ലാസ്സിലാണ് ഞാൻ ഈ അസൈൻമെൻറ്റ് ഇപ്പോൾ ചെയ്തത്, രണ്ടാമത്തെ ക്ലാസ് ഞാൻ ചെയ്യേണ്ട കാര്യമില്ല. അത് ഞാൻ ചെയ്യേണ്ട കാര്യം ഇത് കൊടുത്താൽ മതി, ഷെയർ വിത്ത് യുവർ ക്ലാസ്, ആ ആരോമാർക്ക് പ്രസ് ചെയ്യുമ്പോൾ ഇത് ഏതൊക്കെ ക്ലാസ്സിലേക്ക്. അപ്പോൾ നമ്മുടെ ഇവിടെ 10B ഉണ്ട്, ഇനി 10C 10D ഒക്കെ ഉണ്ടെങ്കിൽ ആ ക്ലാസ്സുകളൊക്കെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതി. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അങ്ങോട്ടേക്ക് അത് പൊക്കോളൂ, ആ ക്ലാസ്സിലേക്കും അത് പോകും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ക്ലാസ്സിന് വേണ്ടി തയ്യാറാക്കുന്നവർക്ക് മറ്റ് ക്ലാസ്സുകളിലേക്കൊക്കെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി സ്ട്രീമിൽ വന്നിട്ട് നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഏത് വർക്കാണെന്ന് വെച്ചാൽ അതങ്ങ് പോയാൽ മതി. ഇവിടെ വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത് പോകാത്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനി ഒരു കുട്ടി എങ്ങനെയാണ് നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറേണ്ടതെന്നും എങ്ങനെയാണ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുമുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് പിന്നാലെ ഷെയർ ചെയ്യുന്നുണ്ട്.